ഐ ബ്രൂബ്രൂർ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ നിങ്ങളോട് ഷെയർ ചെയ്തു പോലെ നമ്മളെ ടു ഫീറ്റ് അക്വേറിയം എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺസപ്റ്റ് വന്നായിരുന്നു കുറേ പേര് ടാങ്കഡ് പ്ലാന്റഡ് ടാങ്ക് ടാങ്കർ ലേ പ്ലാന്റഡ് ടാങ്ക് എൻ്റെ മൈൻഡിലും അത് തന്നെയായിരുന്നു കാരണം ഞാനാണ് ആ ഒരു ആശയം ആദ്യമേ നിങ്ങളിലേക്ക് എത്തിച്ചു അപ്പോൾ നിങ്ങളതിന് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു പക്ഷെ കുറേ പേര് പറഞ്ഞു പ്ലാന്റ് നമ്മുടെ രീതിയിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മുടെ കാർബൺ ഗ്യാസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം കാരണം പ്ലാന്റ്സിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ എലമെൻ്റ് ആണ് കാർബൺ ഡയോക്സൈഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് കുറച്ച് നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ നമ്മളെ കൊണ്ട് അത് ചെറിയൊരു ബുദ്ധിമുട്ടായത് കുറേ പേര് വേറെ കുറച്ച് പേര് നല്ല അടിപൊളി കമ്പിട്ടായിരുന്നു എന്തുകൊണ്ട് അതൊരു സിക്ലി ടാങ്ക് ആക്കിക്കൂടുക അതുപോലെ തന്നെ സ്റ്റോൺസും സ്കേപ്പിംഗ് ഒക്കെ വെച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിയായിരിക്കും മച്ചാനെന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്ന് അപ്പോൾ ഞാനത് ഗൂഗിളിലും കാര്യങ്ങളൊക്കെ കയറി നോക്കിയപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണ് അപ്പോൾ പ്ലാന്റ് ടാങ്ക് ആകാത്തത് കൊണ്ട് സബ്സ്ക്രൈബേഴ്സിന് ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ ഏതായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുകയാണ് വേറെ ഒന്നും ഇല്ല നമ്മൾ അക്വയറിത്തിനകത്ത് കുറച്ച് സിക്ലി ടാങ്ക് പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പെയർ പേരായിട്ട് മേടിക്കുന്നത് മെയിലിനെ ഫീമെയിലിനെ എങ്ങനെ വളരെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാം അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് ഉപകാരം കാര്യപ്പെടുന്ന രീതിയിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഓൺ ആൻ ആവറേജ് നല്ല രീതിയിൽ കുട്ടികളൊക്കെ നോക്കി നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ബേബീസ് തന്നെ ഇറങ്ങുന്നത് അതുകൊണ്ടിരിപ്പോൾ ഒരു നൂറ് ബേബീസ് ഓൺ ആൻ ആവറേജ് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നയറ്റി നൈൻ പെർസെൻറ്റേജ് നമുക്ക് അതിൽ നിന്ന് സർവൈവ് ചെയ്ത് എടുപ്പിക്കാൻ പറ്റും വലിയ വിഷയമൊന്നുമില്ല ബാക്കിയുള്ള മീനുകളെ പോലെ ഒന്നുമില്ല ബിനേഴ്സിനും പ്രോലെലും അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആൾക്കാർക്ക് ഒരുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് വിരിഞ്ഞിറങ്ങും കുട്ടികളുടെ പകുതി സബ്സ്ക്രൈബേഴ്സിന് അങ്ങോട്ട് തരാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടികളിൽ നിന്ന് ഒരു പകുതി ഇപ്പോൾ ഒരു നൂറ് കുട്ടികൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അൻപത് കുട്ടികൾ സബ്സ്ക്രൈബേഴ്സ് ഒരു ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഞാൻ എത്തി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഞാൻ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് കാണിച്ചിട്ട് ഞാൻ ഏതായാലും ടൈമും കാര്യങ്ങളൊന്നും കളയുന്ന ഒന്നുമില്ല അപ്പോൾ വീഡിയോയിൽ കൂടെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം മൊത്തത്തിലൊന്ന് കേട്ട് നോക്കണം നമ്മുടെ ചാനൽ കണ്ടിട്ട് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ കൂടെ രേഖപ്പെടുത്തണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ഞാൻ ഏതായാലും അക്യൂറിയ മൊത്തത്തിൽ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ സെറ്റപ്പ് ചെയ്യുന്ന ഒരു ഒന്നും ഞാൻ ഏതായാലും ഇടുന്നില്ല കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ് നമുക്കിതിനകത്ത് അഞ്ച് കിലോഗ്രാം മോളം പൗഡേഡ് ചിപ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു രണ്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട് പതിനഞ്ച് രൂപയുടെ രണ്ട് പ്ലാന്റ് പിന്നെ ഒരു ആറ് കിലോഗ്രാം കല്ല് അത് കേവ് പോലെയുള്ള ഒരു അറേഞ്ച്മെൻറ്റിലാണ് വെച്ചേക്കുന്നത് എൻ്റെ മൈൻഡ് സെറ്റിൽ അങ്ങനത്തെ ഡിസൈനൊന്നും ഇല്ലായിരുന്നു വെച്ച് വന്നപ്പോൾ അങ്ങനെ വന്നാണ് ഈ ഒരു ഹോളോ സ്പേസ് ഒരു ചെറിയൊരു പോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കാരണം നമ്മുടെ മേടിച്ചേക്കുന്ന മീനുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിനകത്ത് കയറി മുട്ടയിടാൻ അതുപോലത്തെ ഉള്ള സർഫൈസ് ഒക്കെയാണ് ഇഷ്ടം ഹൈഡിങ് സ്പോട്സ് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന മീനുകളാണ് നമ്മൾ നമ്മളിതായാലും മേടിച്ചേക്കുന്നത് രണ്ട് പേര് മേടിച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ സാധാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മുടെ ഗ്രേ ഷെയ്ഡ് വരുന്ന സിക്ക് ലേഡ്സ് ആണ് നമുക്കേതായാലും ഇതിൻ്റെ മെയിലിലെ ഫീമെയിലും ഞാൻ കാണിച്ചുതരാം അപ്പോൾ അത് ഏതായാലും വെള്ളത്തിലേക്ക് നമുക്ക് ഇറക്കി വിടും കാരണം നമ്മുടെ അക്യൂർത്തിൽ വെള്ളവും ആ നമ്മുടെ കവറിനകത്തോ ഉള്ള വെള്ളവും ആണ് കാരണം മേടിച്ചു കൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറുണ്ട് അര അരമണിക്കൂറായി ഞാനേതായാലും അതിനകത്തോട്ട് ഈ വെള്ളം ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആണ് ഏതായാലും പെട്ടെന്ന് തന്നെ ഇറക്കി വിട്ടേക്കാം ഇത് മെയിലാണ് കാണുന്നത് ഫീമെയിലിൻ്റെ വയറിൻ്റെ അവിടെ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കാണും കുറച്ചും കൂടെ ഷോർട്ട് ബോഡി ആയിരിക്കും ഇത് രണ്ടാമത്തെ പെയറാണ് വൈറ്റ് കളറാണ് മേടിച്ചേക്കുന്നത് ഇതിൻ്റെ തന്നെ മെയിലും ഫീമെയിലും ഉണ്ട് ഞാനിതിൻ്റെ ഫീമെയിലെ കാണിച്ചിറങ്ങാം വയറിൻ്റെ അവിടെ ഒരു യെല്ലോ പാറ്റേൺ യെല്ലോ ഷെയ്ഡ് കണ്ട ഇത് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പെട്ടെന്ന് ബ്രീഡാകുന്നൊരു മീനാണ് അതായത് ഒരു ബിഗിനേഴ്സിനും പ്രോ ലെവലിനും ഇൻ്റർമീഡിയറ്റ് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വളരെ ഈസി ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന സെറ്റാണ് ഏതായാലും ആ കുടത്തിനകത്ത് അവര് കയറി സ്ഥലം സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ബ്ലാക്ക് ഇപ്പോഴും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഇത് മെയിലിൻ്റെ പുറയിൽ ഫീമെയിലും ഉണ്ട് ഇത് ഞാൻ വേറൊരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഈ മീനെ മേടിക്കാൻ നേരത്തെ കഴിവതും ഒരു സിസ്റ്റത്തിനകത്ത് ഒരു പെയറിനെ മാത്രം ഇടാൻ ശ്രമിക്കുക കാരണം നല്ല രീതിയിൽ കൊത്തലുണ്ടാക്കുന്ന ഒരു മീനാണ് കണ്ണൊക്കെ കുത്തി പൊട്ടിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് മേടിച്ചുകൊണ്ട് വന്ന ഷോപ്പിൽ തന്നെ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ കൊത്തി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാറ്റിയിട്ടാണ് നമ്മൾ മേടിച്ചത് ഏതായാലും മെയിലും ഫീമെയിലും അടക്കുന്നത് ഇതിപ്പോൾ ഫീമെയിലാണ് കേട്ടോ ഒരു യെല്ലോ പാറ്റേൺ കണ്ട പിന്നെ വയറിൻ്റെ അവിടെ ചെറിയൊരു ബൾജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കുടത്തിനകത്ത് നമ്മുടെ മെയിൽ കയറി സ്ഥലം സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഓൾമോസ്റ്റ് ആയിരുന്നു ഞാൻ മേടിച്ചുകൊണ്ട് വന്ന കടയിൽ നിന്ന് തന്നെ ഓൾമോസ്റ്റ് പെയർ തിരിഞ്ഞ് മാറി നിൽക്കുമായിരുന്നു അപ്പോൾ നമുക്കും എളുപ്പമാണ് നമ്മുടെ പ്രോസസ്സിലേക്ക് കയറാൻ ഫിൻസ് ഒക്കെ കുറച്ച് ഡാമേജ് ആണ് ഞാൻ പറഞ്ഞതുപോലെ ഒരുമിച്ചിടുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിനെ ഒരു പാരറ്റിൻ്റെ നമ്മുടെ സ്ക്രീനിൻ്റെ നേരെ വരാൻ നേരം നമ്മുടെ ലവ് ബേഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തത്തമ്മയുടെ ആ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇത് നമ്മുടെ നൈറ്റിലത്തെ ഒരു വ്യൂ ആണ് എനിക്ക് രാവിലെ എടുത്തിട്ട് ഗ്ലെയർ അടിച്ചിട്ട് എനിക്ക് മര്യാദക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ നൈറ്റ് ടൈമിലും നമ്മുടെ ആ ഒരു ക്യൂരത്തിന് സെറ്റപ്പ് വെള്ളം ഇത് ഫസ്റ്റ് ഡേ ആണ് കുറച്ചും കൂടെ ക്ലിയർ ആയിക്കോളും അവർ ആ കേബ് പോലെ വെച്ചേക്കുന്നത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ കുടവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ ബ്ലാക്ക് സിക്ലറ്റ്സിനെ ഞാൻ മാറ്റി കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൊരിഞ്ഞടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അപ്പോൾ ഒരു ചിലപ്പോൾ എന്താണ് തർക്കങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ചെകലൊക്കെ വലുതും പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് ആവും ചിലപ്പോൾ ചത്തുപോകും വെറുതെ എന്തിനാണ് അപ്പോൾ നമുക്കതിനെ വേറൊരു ടാങ്കിലേക്ക് ഞാൻ ഓൾറെഡി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ടാങ്ക് ഫുൾ ആയിട്ട് ഈ ഒരു ടു ഫീറ്റ് അക്വേറിയത്തിൻ്റെ സ്പേസ് ഫുള് ആയിട്ട് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചേക്കുവാണ് ഇതിനകത്ത് കയറുന്നത് മെയ്റ്റ് ചെയ്യാം ബ്രീഡ് ചെയ്യാം കുട്ടികളെ റേസ് ചെയ്തെടുക്കാം ഒരു വിഷയവും ഇല്ല നിങ്ങളിപ്പോൾ ഈ കാണുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡേ ആണ് നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്തിട്ട് വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് എയറേഷനോ ഫിൽട്ടറേഷൻ ഓ ഹീറ്റർ ഒന്നും വെച്ചിട്ടില്ല തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്തതുപോലെ ഒരു ബിഗിനേഴ്സിന് ഇൻ്റർമീഡിയറ്റ് അതുപോലെ തന്നെ പ്രോ ലെവൽ ഫിഷ് കീപ്പേഴ്സിന് ഒരുപോലെ ഒരു വിഷയം നല്ല അടിപൊളിയായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിനാണ് നമ്മുടെ ഈ സിക്ലറ്റ്സ് എന്ന് പറയുന്ന സാധനം അതായത് ഈ സിക്ലറ്റ്സ് അതാകുമ്പോൾ എന്താണ് കുട്ടികൾക്ക് ഇറങ്ങാൻ നേരത്ത് മാക്സിമം എത്രത്തോളം ടാങ്കിൻ്റെ സൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത് അതിൻ്റെ ഗ്രോത്തിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾ ഏതാണ്ട് പേരൻറ്റിൻ്റെ ആ ഒരു ഗ്രോത്ത് സ്റ്റേജിലേക്ക് കയറും കുട്ടികളുടെ ഒരു സംരക്ഷണം പറയുവാണെങ്കിൽ നമ്മളൊന്നും നോക്കണ്ട തുടങ്ങി ഒരു ആദ്യമത്തെ ഒരു മാസം ആർ ടിമിയ അല്ലെന്നുണ്ടെങ്കിൽ മൊയിന് കുറച്ച് അതിൻ്റെ മൗത്ത് സൈസ് കുറച്ച് കുറവായതുകൊണ്ട് ആർ ടിമിയെ തന്നെ മാക്സിമം നിങ്ങൾ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക ഒരു മാസം കഴിയാൻ നേരത്തെ ഡി ക്യാപ്പ് എടുത്ത് തുടങ്ങിക്കോളും ഒരു ഒന്നര മാസമൊക്കെ കഴിയാൻ നേരത്ത് നമുക്ക് പതിയെ പെല്ലറ്റ് കൊടുത്ത് തുടങ്ങാം ചെറിയ പെല്ലറ്റേ കൊടുക്കാവുള്ളൂ അറിയാമല്ലോ ഷോർട്ട് ബോഡി സിക്ലിറ്റ്സിനൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൊമക്ക് ബ്ലോട്ട് അല്ലെന്നുണ്ടെങ്കിൽ തുടങ്ങി ബ്ലാഡർ ഡിസീസസ് വരാൻ വളരെയധികം ചാൻസസ് കൂടുതലാണ് ഇതിപ്പോൾ തേർഡ് ഡേ ആണ് ഡേ ടൈമാണ് എന്നാൽ പോലും നമ്മളൊരു ബൾബൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നത് വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നിപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നും നോക്കണ്ട ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ മീനിനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളർത്താം ഇതിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഫിഫ്റ്റി ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഞാനിതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യമായിട്ട് പെട്ടേക്ക് മാക്സിമം സബ്സ്ക്രൈബ് നിങ്ങളുടെ സപ്പോർട്ട് നമ്മളെ അറിയിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ത് വിഷയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല ഈ പ്ലാന്റിന് എന്തെങ്കിലും വിഷയം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് ചെറിയൊരു കേവ് സെറ്റപ്പ് അവിടെയും കൂടെ വെച്ച് കൊടുക്കും നല്ല അടിപൊളിയായിട്ട് കീപ്പ് ചെയ്യാൻ കിട്ടുക നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട എല്ലാവർക്കും ഒരുപോലെ ബ്രീഡ് ചെയ്യിപ്പിച്ച് കുട്ടികളെ കിട്ടുന്ന ഒരു സിഗ്ലീഡ് ആണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് അപ്പോൾ ടാങ്ക് ടാങ്കിൻ്റെ സെറ്റപ്പ് ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന കുട്ടികളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുവാൻ വേണ്ടി നമ്മുടെ ചാനൽ വെറുതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോസിൽ പുതിയ മീനുകളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും